ഹായ്, ഓപ്പൺ ഡയറീസിൽ പുതിയ വീഡിയോയുമായി ഞാൻ റോസമ്മ. ചാനലിൽ പുതിയൊരു സെഗ്മെൻറ്റ് ആരംഭിച്ചു, അത് ചാറ്റ് വിത്ത് എ ഗസ്റ്റ്. അപ്പോൾ ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു ഫെയിം ആയാൽ ഒരാൾ, അല്ലെങ്കിൽ ഒരു സമകാലീന പ്രാധാന്യമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ നമ്മുടെ സ്ഥലം എം എൽ എ ആണ് ചൂസ് ചെയ്തത്. അപ്പം അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ഞാൻ ഡയറിയിൽ കുറിച്ച് വെച്ചു. പിന്നെ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അപ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വെൽ പ്ലാൻഡ് ആയി ഭയങ്കര സെറ്റപ്പിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചു. ഞാൻ അതിനുവേണ്ടി നന്നായിട്ടൊരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തി. പക്ഷേ അതിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായ അപ്പോയിൻമെൻ്റ് എടുക്കാമെന്നുള്ള ആ ഒരു പോയിൻറ്റ് ഞാൻ വിട്ടുപോയി. സത്യത്തിൽ ഞാനത് അപ്പോയിൻമെൻ്റ് എടുക്കാൻ വിട്ടുപോയതല്ല, അതിനുവേണ്ടി ഞാൻ രണ്ട് പേരെയൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു, അവരെ വീണ്ടും വീണ്ടും ഫോളോ അപ്പ് നടത്തി. പക്ഷേ അവരുടെ ഈ ഒരു സിറ്റുവേഷൻ്റെ ഒരു തിരക്ക് കാരണം എന്തോ അവർക്കും അതിന് വേണ്ട ഒരു ഫീഡ്ബാക്ക് എനിക്ക് തരാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്താണെങ്കിലും അത് എനിക്ക് ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ രാവിലെ അദ്ദേഹത്തെ തേടിയിറങ്ങി. അപ്പം നിലമ്പൂർ വന്നു, പാർട്ടി ഓഫീസിൽ അന്വേഷിച്ചു, ഇന്ന് എം എൽ എ എവിടെയാണ് ക്യാമ്പ് ഉള്ളതെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വഴിക്കടവിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 1 മണി, സൂര്യൻ ഉദിച്ച് ഉച്ചയുടെ മണ്ടയ്ക്ക് നിൽക്കുന്ന സമയം. ഇപ്പോൾ വെയിലും കൊണ്ട് ഞാനും ചേട്ടാ ഒരു ബൈക്കിൽ അങ്ങനെ പോയി. ഞങ്ങൾ വഴിക്കടവ് എത്തിയപ്പോൾ ചേട്ടാ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഹർഷനെ വിളിച്ചു. അപ്പം അന്വേഷിച്ചു എങ്ങനെയാണ്, എവിടെയുണ്ട് എം എൽ എ, ഏകദേശം ലൊക്കേഷൻ അറിയാൻ പറ്റുന്ന വെച്ചപ്പോൾ പുള്ളി ഞങ്ങൾക്ക് കൃത്യമായി ഡീറ്റെയിൽസ് തന്നപ്പം അത് പ്രകാരം എം എൽ എ ഭക്ഷണം കഴിക്കാൻ കയറി, റെസ്റ്റ് എടുക്കാൻ കയറി, ആ വീട്ടിലേക്ക് ഞങ്ങൾ ഓടിക്കൂടി. അവിടെ ചെന്നപ്പം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം എം എൽ എ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഏകദേശം ആ ഒരു സമയം. അപ്പം അവിടെയുള്ള ആളുകൾ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ കണ്ട ഒരു കസാരി കയറി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വേഗം ഞാൻ എൻ്റെ ഡയറി എടുക്കുന്നു, ക്വസ്റ്റ്യൻസ് എല്ലാം റിവൈൻഡ് ചെയ്യുന്നു. ഭയങ്കര വെപ്രാളം, എൻ്റെ ചങ്കാണി പടപടാൻ പിടിക്കുന്നു. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ എം എൽ എ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുക. ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ചാറ്റ്, ഒരു തമാശ, എന്തെങ്കിലും രണ്ട് വർത്തമാനം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനതിന് ഓടിക്കൂടിയത്. അപ്പം പക്ഷേ എന്നാലും നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഡയറി എടുത്ത് മറിക്കുന്നു. അതിന് ചെറിയ ഷോർട്ടായിട്ടുള്ളത് ഹിൻഡ് പോയിൻസൊക്കെ എൻ്റെ കയ്യിലിങ്ങനെ അടയാളപ്പെടുന്നു, പേനയാണ് തെളിയണമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന് ആ ഒരു സമയത്ത് ദേ വന്ന് നിൽക്കുന്നു നമ്മുടെ എം എൽ എ. പ്രിപ്പയർ ചെയ്ത ഡയറിയൊക്കെ ഒരൊറ്റ ഏറ് എവിടെ പോയി പോയെനിക്ക് പുല്ല് വരും കൊടുത്തില്ല. പക്ഷേ പുള്ളിനെ കണ്ട പെട്ടെന്ന് ഒരു വെപ്രാണം, അവൻ വേഗ ബഹുമാന പുരസ്സരം എഴുതിയിട്ട് നിന്നു. എഴുതി നിന്ന പാടെ പുള്ളിയാണെങ്കിൽ എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സാർ, അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ വെപ്രാളത്തിന് എൻ്റെ ചാനലിൻ്റെ പേര് പോലും ഞാൻ മറന്നുപോയി. ആകെ ഒരു വെപ്രാളമായിരുന്നു. അപ്പോൾ പക്ഷേ ചേട്ടാ ഹെൽപ്പ് ചെയ്തു, ഓപ്പൺ ഡയറീസ് എന്നാണ് സാർ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ജസ്റ്റ് ഒരു ചെറിയൊരു ചാറ്റ് ഷോ അത്രയും ഉദ്ദേശിക്കുന്നു. സാർ പറഞ്ഞു ഇൻ്റർവ്യൂ ഉണ്ടായില്ലല്ലോ, അതിന് സമയമില്ല. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒക്കെ ഷെഡ്യൂൾ ചെയ്ത ഓരോ പ്രോഗ്രാം ആയിരിക്കും, അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കഴിയണം എന്നുള്ളത് പറഞ്ഞാൽ തോന്നും. അപ്പോൾ സാർ ചെറിയൊരു ടോക്ക് അത്രയേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. അത് വീണ്ടും ഞങ്ങൾ ഒന്നും കൂടി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു രണ്ട് മിനിറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയാണെങ്കിൽ ചെരുപ്പിടുന്നു, സ്റ്റെപ്പ് ഇറങ്ങുന്നു, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ ചെരുപ്പിട്ടു. അപ്പോൾ കഷ്ടി പുള്ളിയോടെ ഒന്ന് മാറി, അവിടെ നിന്ന് ഭയങ്കര ആളുകൾ ഭക്ഷണം കഴിച്ച് ഒരുപാട് ജനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പുറമേ ഉള്ള ആളുകളെല്ലാം ഗെറ്റ് റെഡി ടു ഗോ, എല്ലാവരും കൂടി റെഡി ആകുന്നു. അപ്പോൾ കുറച്ചൊരു ഹർബറിയാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ കുറച്ചൊന്ന് മാറി നിൽക്കാനായിട്ട് ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്തു. പുള്ളി അത് പ്രകാരം പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് മാറി നിന്നു. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ആകെ ഒരു 2-3 മിനിറ്റ് അത്രയും സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ചാറ്റ് ഷോയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓപ്പൺ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാറ്റ് വിത്ത് ഗസ്റ്റ് ഷോയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നിലമ്പൂരിൻ്റെ എം എൽ എ ആണ്. നമുക്ക് ചോദിച്ച് നോക്കാം അദ്ദേഹത്തിന് നമ്മോടൊക്കെ എന്താണ് പറയാനുള്ളതെന്ന്. ഇലക്ഷൻ തിരക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് സംഭവിച്ചതിൽ താങ്ക്സ്. ഷോയിലേക്ക് സ്വാഗതം സാർ. ഇലക്ഷൻ്റെ വർക്കുകളൊക്കെ ഇടങ്ങരെയായി നമ്മുടെ ഏകദേശം എല്ലാ പഞ്ചായത്തിലൊക്കെ ഓടിയപ്പം സമയം കിട്ടിയോ? സമയം കിട്ടിയില്ല, എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിച്ചപ്പം പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ 5 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം സാറിൻ്റെ ഒരു പേര് മാത്രമേ പൊങ്ങി കേൾക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് സാർ അതിന് ബാക്കിലൊരു മാജിക്, എന്താണ് സാർ അതിനുവേണ്ടി ചെയ്യുന്നത്? തെറ്റായ കണ്ടെത്തലുകളാണ്, അങ്ങനത്തെ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സജീവമായിട്ട് എല്ലാവരും ഇല്ലോണ്ടാണ് ജയിച്ചത്. പിന്നെ
എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലുള്ള വാർത്തകളിലെ മണ്ഡലം പ്രവർത്തനങ്ങളിലാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ വിമർശനങ്ങളിലാണെങ്കിലും ഒക്കെ ഒപ്പൊങ്ങി എന്നൊരു പേരാണ് നിലമ്പൂർ എം എൽ എയുടേത്. പക്ഷേ ഇപ്പം ഈ അടുത്തൊരു സാഹചര്യത്തിലും അത് സാറിൻ്റെ പേര് വല്ലാതെ വാർത്തകളിലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്രിറ്റിസിസത്തിൽ. അപ്പം സാറിന് അതിനെയൊക്കെ എങ്ങനെയാണ്, വളരെ പോസിറ്റീവായിട്ടാണ് സാറിന് അതിനൊക്കെ തരണം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പുതിയ സാർ ആഫ്രിക്കയിൽ പോയെന്നും അവിടെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് സാറ് കുറേ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാണ് സാർ അവിടുത്തെ വിശേഷങ്ങൾ? സാറ് നമുക്ക് വിദേശത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറെ കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ഭാഷ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ആ സാർ അതിനെയൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്? സാർ പക്ഷേ അവിടെ പോയപ്പോ നല്ല കൂൾ ലുക്കിലായിരുന്നു, ബ്ലാക്ക് ഹാറ്റ് ഒക്കെ വെച്ച് ബ്ലാക്ക് എനിക്ക് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് സാർ വെറും ബിസിനസ്സിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരാളായിരുന്നു. ഇപ്പം ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് ആണ് എൻഗേജ്ഡ് ആണ് ഫുൾ ടൈം. അപ്പം സാറ് കുടുംബത്തെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്, കുടുംബത്തിന്റെ സപ്പോർട്ട് അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? മുമ്പും ബിസിനസ്സുകാരനായിരുന്നെങ്കിലും എൻ്റെ 80% സാമൂഹ്യ പ്രവർത്തനത്തിലായിരുന്നു. സാമൂഹ്യ പ്രവർത്തനത്തിൽ ശീലിച്ചതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്ന ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പിതാവും പിതാവിൻ്റെ പിതാവും ഒക്കെ ചരിത്രമുള്ള കുടുംബമാണ്. അതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടും കുടുംബത്തിനൊന്നും മിസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇനി നമ്മുടെ ഈ വരുന്ന ഇലക്ഷനിലെ സാറിന്റെ ഇത് സ്ഥാനം കിട്ടുവാണെങ്കിൽ നമുക്ക് നിലമ്പൂരിന്റെ ഏതൊരു ഏരിയ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഡെവലപ്പ് ചെയ്യണം. ഏരിയ എന്നില്ല, പൊതുവായിട്ട് ഒരുപാട് വികസനങ്ങൾ ഇപ്പൊ തുടങ്ങി വെച്ചത് കൊണ്ടുപോകാനുണ്ട്. ആരോഗ്യരംഗത്തും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസം ോട് പറയാനുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷമായി തുടർന്ന സൽഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ എല്ലാ സഹായവും പിന്തുണയും വേണം. താങ്ക് യു സർ. അപ്പം നമുക്ക് വേണ്ടി ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത സാറിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ എല്ലാവരും സമ്മതിദാനാവകാശം കൃത്യമായി നിർവഹിക്കണം എന്ന് മാത്രം വിളിച്ചുകൊണ്ട് ഈ ഷോ ഇവിടെ അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ തോന്നുന്നത് ആകെ ഒരു ഹറി വേറി എല്ലാം കൂടി ഒരു പടപടപടയെന്ന് ആയതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പ്രിപ്പയർ ചെയ്തത് എല്ലാ ക്വസ്റ്റ്യൻസും അതും അതിൻ്റെ പ്രസൻറ്റേഷനും എല്ലാം അങ്ങോട്ട് ആകെ ഇങ്ങോട്ട് ഫ്ലോപ്പായി പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എന്നെക്കൂടി പരമാവധി പറ്റും പോലെ ഞാൻ അത് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിവേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം പരമാവധി ഷെയർ ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു തോട്ടുമായിട്ട് നമ്മൾ കണ്ടുമുട്ടിയവരേക്കും എല്ലാവർക്കും ടാറ്റാ.